യുവതികളിലും യുവാക്കളിലും അല്ലെങ്കിൽ ടീനേജുകാരിലൊക്കെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് മുഖക്കുരു എന്ന് പറയുന്നത്. ചില ആളുകളിൽ ശക്തമായിട്ടുള്ള കുരുകൾ, വലിയ വലിയ കുരുകൾ, പഴുപ്പ് നിറഞ്ഞ കുരുകൾ, അല്ലെങ്കിൽ മുഖം വൃത്തികേടാവുന്ന രീതിയിൽ കാഴ്ചയിൽ തന്നെ വിരൂപത തോന്നുന്ന രീതിയിലൊക്കെ പല രീതിയിൽ പല ആളുകളിൽ ഈ കുരുകൾ, മുഖക്കുരുകൾ പ്രയാസം ഉണ്ടാക്കാറുണ്ട്. വലിയൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് തന്നെ പല ആളുകൾക്കും അത് മാറാറുണ്ട്. അപ്പോൾ ഈ ഒരു മുഖക്കുരുവിൻ്റെ കാരണങ്ങൾ, അതിൽ എന്തൊക്കെയാണ് ചികിത്സ, എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നുള്ളത് നമ്മൾ മുഖം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകളിൽ ഓയിലി ഫേസ് ഉണ്ടാവും, ധാരാളം എണ്ണമയം അടങ്ങിയ ഒരു സ്കിൻ പോലെയുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകളിലൊക്കെ കുരു വരാനുള്ള സാധ്യത, മുഖക്കുരു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ചില സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. ചില ആളുകൾ അമിതമായിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതും ആളുകൾ പറയുന്നതും ഫ്രണ്ട്സൊക്കെ തരുന്നതുമായിട്ടുള്ള പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഫേസിന് നിറം വെക്കാൻ, കളർ വെക്കാൻ എന്നുള്ള പല രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ക്രീമുകളും മാറി മാറി തേക്കുന്നത്, അതുപോലെ അത് കൃത്യമായിട്ട് കഴുകി കളയേണ്ട, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ, തോന്നുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഒക്കെ ഇത്തരം രോഗാവസ്ഥകൾ വരാനുള്ളൊരു കാരണമാവാറുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഷേവിങ് ബ്ലേഡുകൾ കൃത്യമായിട്ട് മാറാതിരിക്കുക, അതിലൊരു ഹൈജീനിക് അല്ലെങ്കിൽ കൃത്യമായിട്ട് കഴുകി ക്ലിയർ ചെയ്ത് വൃത്തിയായിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ മുഖക്കുരു വരുന്നതിന് കാരണമാവാറുണ്ട്. അതുപോലെ ചില ഭക്ഷണങ്ങൾ അമിതമായിട്ട് അസിഡിക് ഫുഡ്സുകളൊക്കെ പലപ്പോഴും, കൂടുതലായിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സുകളൊക്കെ പലപ്പോഴും ഇത്തരം കുരുകൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം വഴിവെക്കാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മുഖം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അധികം വീര്യം കുറഞ്ഞ ടൈപ്പുള്ള സോപ്പുകൾ അതുപോലെയുള്ള ഫേസ് വാഷുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അമിതമായിട്ട് സോപ്പുകളിട്ട് പതപ്പിക്കുന്നതും അതുപോലെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് മുഖം വൃത്തിയായിട്ട് എണ്ണമയമുള്ള ആളുകളൊക്കെ വൃത്തിയായിട്ട് ഇടവേളകൾ ഇട്ടുകൊണ്ട് തന്നെ മുഖം ക്ലീൻ ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മുടി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. മുടിയിലുണ്ടാവുന്ന പല താരൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ താരൻ്റെ പൗഡറി ആയിട്ടുള്ള താരനൊക്കെ എണ്ണമയമുള്ള ആളുകളിലൊക്കെ മുഖത്ത് വീഴുകയും അത് മുഖത്തും അതുപോലെ കഴുത്തിന് ചുറ്റും അതുപോലെ പുറം ഭാഗങ്ങളിലേക്കൊക്കെ ചെറിയ ചെറിയ കുരുകൾ, തടിപ്പുകളൊക്കെ ആയിട്ട് മുഖക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പല ഭാഗങ്ങളിൽ അത്തരം ഒരു അലർജി ആയിട്ട് തന്നെ പല ആളുകളിലും ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മുഖം സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ, മുഖം കരുതുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ തലമുടിയും തലയും കൃത്യമായിട്ട് കഴുകി വെക്കാനും, അതിലുണ്ടാകുന്ന താരനോ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുകൂടെ അതിനനുസരിച്ചുള്ള ചികിത്സ സ്വീകരിച്ചെങ്കിൽ മാത്രമേ മുഖക്കുരു പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുള്ളൂ. പിന്നീട് അമിതമായിട്ട് അമർത്തി മുഖം കഴുകുന്നതും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതും ഇതിന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് സൂര്യതാപം, ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് മുഖത്ത് അടിക്കുന്ന പ്രശ്നങ്ങൾ. ചില ആളുകൾക്ക് കൂടുതൽ സൂര്യതാപം അടിച്ചാൽ, അല്ലെങ്കിൽ സൂര്യനെ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കളർ മാറുന്നതും കുരു വരുന്നതും അലർജി വരുന്നതൊക്കെ കാണാറുണ്ട്. അത്തരം ആളുകളുണ്ടെങ്കിൽ ചില ക്രീമുകൾ, സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് അടങ്ങിയ ക്രീമുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത്തരം ക്രീമുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് തടയാവുന്നതാണ്. അത്തരം സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് തടുക്കാവുന്നതാണ്. പിന്നീട് ഭക്ഷണത്തിൽ നമ്മൾ മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ, കലോറി കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ്, അസിഡിക് ആയിട്ടുള്ള ഫുഡ്സ്, ഇതൊക്കെ ഈ മുഖക്കുരുള്ള ആളുകൾ ഒഴിവാക്കുന്നതാണ്. കുരു കൂടുതൽ ബുദ്ധിമുട്ട് ആവുന്നത് ഒഴിവാക്കാനും അതുപോലെ ഈ ഒരു അതിൻ്റെ പെയിന്, അതുപോലെയുള്ള പഴുപ്പൊക്കെ കുറക്കാനും സഹായിക്കുന്നത്. പിന്നീട് ചില ആളുകൾ, ചില സ്ത്രീകളിലൊക്കെ മെൻസ്ട്രേഷൻ്റെ സമയത്ത്, പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചില ഹോർമോൺ പ്രശ്നങ്ങളെ കൊണ്ടും കുരുകൾ കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഹോർമോൺ പ്രശ്നങ്ങളോ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയും ഇതോടൊപ്പം സ്വീകരിക്കുന്നത് മുഖക്കുരുവിനും അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനത്തെയൊക്കെ തടുക്കാനും അതിനെ മറികടക്കാനും നമുക്ക് സാധിക്കും. പിന്നീട് മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. മേക്കപ്പ് സാധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കൂടുതലായിട്ട് പുട്ടിയിടുന്നത് അതുപോലെയുള്ള മേക്കപ്പ് സാധനങ്ങൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതും റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കുന്നതും സ്കിന്നിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്കിന്നിൻ്റെ ആ ഒരു ടോണ് പോകുന്നതിനും അതുപോലെയുള്ള കുരുകൾ വരാനൊക്കെ സാഹചര്യം ഉണ്ടാവും. പിന്നീട് ഈ ഒരു നമ്മൾ ഇതുപോലെയുള്ള മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കഴുകി കളയാതിരിക്കുക. കുറേ സമയം അത് കൂടുതലായിട്ട് സ്കിന്നിൽ പുരട്ടുമ്പോഴും അതും അലർജിക്കായിട്ട് ചില ആളുകൾ കാണാറുണ്ട്. പിന്നെ രാത്രിയൊക്കെ കിടക്കുമ്പോൾ മേക്കപ്പ് സാധനങ്ങൾ കൃത്യമായിട്ട് കഴുകാതിരിക്കുക, അത്തരം കാര്യങ്ങളും ഈ ഒരു മുഖക്കുരുവിൻ്റെ രൂക്ഷത ഗണ്യമായിട്ട് ഉയർത്താറുണ്ട്. പല ആളുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട്. പിന്നീട് പല ആളുകളിലുള്ളൊരു ശീലമാണ് മുഖക്കുരു നഖം വെച്ചിട്ട് പൊട്ടിച്ച് കളയുക എന്നുള്ളത്. നമ്മൾ പുതിയൊരു കുരു വരുമ്പോഴേ തന്നെ അത് നഖം വെച്ച് പൊട്ടിച്ച് കളയുന്ന പല ആളുകളെയും കാണാറുണ്ട്. അതൊരിക്കലും അനുവദനീയമല്ല. അത്തരം നമ്മൾ നഖം വെച്ച് പൊട്ടിച്ച് കളയുകയാണെങ്കിൽ കൂടുതൽ അവിടെ ഡാർക്ക് കളറാവാനോ കുരുവിൻ്റെ കളറ് പിന്നീട് മങ്ങിപ്പോവാതിരിക്കാനും അതൊരു പാടായി മാറാനൊക്കെ സാധ്യതയുണ്ട്.
ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മുഖത്തുണ്ടാകുന്ന കുരുകളെ കൈകൊണ്ടൊന്നും സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൊട്ടു നോക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യരുത്. നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കഴുകുക, നല്ല സോപ്പ് വീര്യം കുറഞ്ഞ സോപ്പുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ഈ സ്കിന്നിനെ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണശീലത്തിൽ, നമ്മുടെ ഉറക്കത്തിൽ, നമ്മുടെ വ്യായാമത്തിൽ എല്ലാം കരുതലുണ്ടാവുക. മാനസിക സമ്മർദ്ദം ഒക്കെ ഇതിന് കാരണമാവാറുണ്ട്. അപ്പം അത്തരം മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത മുഖക്കുരു, ഇതുപോലെയുള്ള താരൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടുള്ള മുഖക്കുരു, അതുപോലെയുള്ള മുഖത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, തടിപ്പുകൾ, അലർജി പോലെയുള്ള അവസ്ഥകൾക്കൊക്കെ ഹോമിയോപ്പതി ചികിത്സയിൽ കൃത്യമായിട്ടുള്ള മരുന്നുകളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു തുടർ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളുടെ ഈ കോസ്മെറ്റിക് പ്രോബ്ലം അല്ലെങ്കിൽ സൗന്ദര്യ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു മുഖക്കുരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അലർജികളെയും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ടോക്കിൽ നിങ്ങളുമായി സംസാരിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലോ ഈ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.